Agajanana Patmarkam Gajanana Maharnisham Hanegadantam Bhaktanam Ekadantam Upasmahe Hanegadantam Bhaktanam Ekadantam Upasmahe नमस्कारम। धर्म परिचय परंपरेल वैदिक धर्मत्तिंडे ഒരു പരിചയം അതിന്റെ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്। വേദങ്ങളെയും ഉപവേദങ്ങളെയും വേദാംഗങ്ങളെയും പരിചയപ്പെട്ടു। വേദാംഗങ്ങൾ അല്ലെങ്കിൽ ഷടംഗ വേദം വേദത്തിന്റെ ആറ് അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്ദസ ജ്യോതിഷം നിരുക്തം എന്നിങ്ങനെയാണ്। ഈ ക്രമത്തിന് ചില വ്യത്യാസവുമുണ്ട്। ശിക്ഷ കൽപ്പം വ്യാകരണം കഴിഞ്ഞിട്ട് നിരുക്തം പറയുന്ന ഒരു ക്രമവുമുണ്ട്। അങ്ങനെ വരുമ്പോൾ ജ്യോതിഷം അവസാനത്തെ അംഗമായിട്ട് വരും। ഇപ്പോൾ നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ക്രമം ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്ദോ ജ്യോതിഷം നിരുക്തം എന്നുള്ള ക്രമത്തിലാണ്। അതില് അവസാനം ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്പം വിസ്തരിച്ച് തന്നെ ജ്യോതിഷത്തെക്കുറിച്ച് പറയേണ്ടി വന്നു। അതിന് കാരണം ജ്യോതിഷം ലോകത്ത് ഏറെ പരിചയമുള്ളതാണ്। ജ്യോതിഷ സംബന്ധമായിട്ട് അനേകം തെറ്റിദ്ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട്। അശാസ്ത്രീയമായ പഠനം കൊണ്ടും മറ്റും സംഭവിക്കുന്ന തെറ്റുകൾ ഏത് ശാസ്ത്രത്തിലും നമുക്ക് കാണാം। പ്രത്യേകിച്ച് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ സംസ്കൃത അധ്യയനമില്ലാത്തവർ കേവലം അവരുടെ പുസ്തക വിദ്യ കൊണ്ട് പുസ്തകം പഠിക്കുന്നത് കൊണ്ട് മാത്രം സ്വീകരിച്ച് അവരുടെ അറിവ് വലുതാണ് എന്ന് കരുതി വ്യാഖ്യാനിക്കുമ്പോൾ ഇത്തരം ശാസ്ത്രങ്ങളുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാതെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ പോകും। അങ്ങനെയുള്ള ഏറെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉള്ളതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അല്പം വിസ്തരിച്ചു പറഞ്ഞത്। എന്തൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് ഓർമ്മയിൽ വന്ന ഓരോന്നും തിരഞ്ഞെടുത്ത് അതിന് ശരിയായ സമാധാനം ശാസ്ത്രീയമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിച്ചു। അത് കഴിഞ്ഞ് ഇനി അവസാനം വരുന്നത് നിരുക്തമാണ്। നിരുച്യതേ ഇതി നിരുക്തം എന്നാണ് നിരുക്തത്തിന്റെ ഒരു സാമാന്യ അർത്ഥം പറയാവുന്നത്। പദങ്ങളെയും ക്രിയകളെയും മറ്റും വേദത്തിൽ പറഞ്ഞ വിധത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നിരൂപണം ചെയ്യുന്ന ഗ്രന്ഥമത്രേ നിരുക്തം। നിരുക്തം ഇല്ലാതെ വേദശാസ്ത്രങ്ങളെ അറിയാൻ കഴിയില്ല। വേദമന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണശാസ്ത്രം അതുപോലെ ഷടംഗങ്ങളും സാമാന്യമായിട്ട് അധ്യയനം ചെയ്തിട്ട് നിരുക്ത ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഭാഷ്യങ്ങളോടൊപ്പം അധ്യയനം ചെയ്യണം। ഇപ്പോൾ ഇന്നും വൈദിക വ്യാകരണം മനസ്സിലാക്കുന്നവർ ആദ്യം വ്യാകരണശാസ്ത്രം അധ്യയനം ചെയ്തിട്ട് തുടർന്ന്
നിരുക്തം അധ്യയനം ചെയ്യാറുണ്ട്. നിരുക്തത്തിൻ്റെ അധ്യയനമാണ് യഥാർത്ഥത്തിൽ വൈദിക വ്യാകരണ അധ്യയനമെന്ന് പറയപ്പെടുന്നു. ശിക്ഷാകൽപ്പ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ആ അംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിചയപ്പെടുത്തിയിരുന്നതാണ് ശിക്ഷ സ്വരസംബന്ധമായ ശാസ്ത്രവും കൽപ്പം അതിൻ്റെ പ്രായോഗിക ശാസ്ത്രവും എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം വേദ സംബന്ധമായ ജ്ഞാനത്തിന് അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ആ ക്രമത്തിൽ നിരുക്തം പ്രതിപാദിക്കുമ്പോൾ അതിൽ വേദത്തിൽ പറഞ്ഞ ശബ്ദങ്ങളുടെ അർത്ഥം പ്രതിപാദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പദത്തിന് തന്നെ അനേക അർത്ഥങ്ങൾ, അനേക ധാതുക്കളിൽ നിന്ന് നിഷ്പന്നമായ അർത്ഥങ്ങൾ. അതിൽ ചില പദങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നുണ്ടാകും. അങ്ങനെ ഓരോ പദത്തിനും പല അർത്ഥങ്ങൾ, പല സ്ഥാനങ്ങളിൽ പല അർത്ഥങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിരുക്തത്തിൽ വൈദിക നാമക്രിയാകോശം എന്ന് നമുക്ക് നിരുക്തം പറയാം. വേദത്തിൽ വന്ന നാമങ്ങളുടെയും ക്രിയകളുടെയും ക്രിയാപദങ്ങളുടെയും വിശേഷണങ്ങളിലൂടെയൊക്കെ യഥാർത്ഥ അർത്ഥം പറയുന്ന കോശഗ്രന്ഥമാണ്. കോശമെന്ന് പറഞ്ഞാൽ നിഘണ്ടു, ഡിക്ഷണറി എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ ഭാരതീയ ദർശന പരമ്പരയിൽ അല്ലെങ്കിൽ ഭാരതീയ ഗ്രന്ഥ പരമ്പരയുടെ ഡിക്ഷണറി ആരംഭിക്കുന്നത് ഈ നിരുക്തത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ കോശഗ്രന്ഥങ്ങളുടെ ആ ഒരു സങ്കല്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോശ നിരുക്തത്തിൽ നിന്നാണ്. നിരുക്തം യാസ്കാചാര്യനാൽ രചിക്കപ്പെട്ട നിരുക്തം നിഘണ്ടു എന്ന കോശത്തിൻ്റെ, അതായത് വൈദിക കോശത്തെ നിഘണ്ടു എന്ന് പറയും. മലയാളത്തിലും നാം നിഘണ്ടു എന്നാണ് കോശത്തിന് ഡിക്ഷണറിക്ക് പേര് പറയുന്നത്. അപ്പോൾ നിഘണ്ടുവിൻ്റെ വ്യാഖ്യാനമാണ് നിരുക്തം. നിഘണ്ടുവിൽ പറഞ്ഞ പദങ്ങളെ വ്യാഖ്യാനിക്കുക. അതിൽ നിന്ന് മനസ്സിലാകുന്നത് യാസ്കാചാര്യന് മുമ്പ്, യാസ്കാചാര്യൻ നിരുക്തം രചിക്കുന്നതിന് മുമ്പ് നിഘണ്ടു രൂപത്തിൽ അതുണ്ടായിരുന്നു എന്നാണ്. അത് അനാദിയായിട്ട് തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഘണ്ടുവിൻ്റെ കർത്താവ് ആരാണ് എന്ന് ഐതിഹ്യപരമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിഘണ്ടുവിൻ്റെ കർത്താവായിട്ട് പ്രജാപതി കശ്യപനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഋഷി പരമ്പരയിൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആദിമകാലത്തൊക്കെ കശ്യപ ഋഷിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രജാപതി കശ്യപനാണ് നിഘണ്ടുവിൻ്റെ കർത്താവായിട്ട് പറയുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള ഒരു സാങ്കേതിക സൂചന മഹാഭാരതത്തിലെ മോക്ഷധർമ്മ പർവത്തിലെ 342 അധ്യായത്തിൽ വരുന്നുണ്ട്. അവിടെ വരുന്ന ഒരു ശ്ലോകം ഇങ്ങനെയാണ്: വൃഷോഹി ഭഗവാൻ ധർമ്മ ഖ്യാതോ ലോകേഷു ഭാരത നിഘണ്ടു പദവ്യാഖ്യാനേ വിദ്ധിമാം വൃഷമുത്തമം എന്ന് ഭഗവാൻ തന്നെ നിഘണ്ടുവിൻ്റെ വ്യാഖ്യാതാവായിട്ട്, നിഘണ്ടുവിൻ്റെ രചയിതാവായിട്ട്, നിഘണ്ടു വ്യാഖ്യാനം ചെയ്ത ആളായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അത് കശ്യപ ഋഷിയാണ് എന്ന് ആണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ നിഘണ്ടുവിൽ 5 അധ്യായങ്ങളുണ്ട്. ആ 5 അധ്യായങ്ങളെ ഓരോ വിഷയം പറഞ്ഞാൽ 5 അധ്യായങ്ങളിൽ 3 കാണ്ഡങ്ങൾ വന്നിരിക്കുന്നു. ആദ്യത്തെ 3 കാണ്ഡത്തിന്, ആദ്യത്തെ 3 അധ്യായത്തിന് നൈഘണ്ടു കാണ്ഡമെന്നും 4 അധ്യായത്തിന് നൈഗമ കാണ്ഡമെന്നും, നൈഗമ കാണ്ഡത്തിലെ പദങ്ങളുടെ വ്യുത്പത്തി സംബന്ധിച്ചാണ് പറയുന്നത്. 5 അധ്യായത്തെ ദൈവത കാണ്ഡമെന്നും പറയും. ഇത് വളരെ പ്രധാനമാണ്. ദേവന്മാരുടെ രൂപവും സ്ഥാനവും അവരുടെ പ്രവൃത്തികളും ഒക്കെ വേദമന്ത്രങ്ങളെ ഉദ്ധരിച്ച് പറയപ്പെടുന്നുണ്ട്. അതാണ് ദൈവതകാണ്ഡം. ഈ
അഞ്ച് കാണ്ഡങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ച് അധ്യായങ്ങൾ മൂന്ന് കാണ്ഡങ്ങളായിട്ടുള്ള അഞ്ച് അധ്യായങ്ങൾക്ക് നിരുക്തകാരൻ യാസ്കാചാര്യൻ വ്യാഖ്യാനമെഴുതി. യാസ്കാചാര്യൻ്റെ സമയത്തെക്കുറിച്ചും നമ്മുടെ മറ്റ് ഋഷികളുടെയൊക്കെ സമയത്തെക്കുറിച്ച് ഉള്ള സംശയങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെ യാസ്കാചാര്യൻ്റെ സമയത്തെക്കുറിച്ചും വിവാദങ്ങൾ നിലനിൽപ്പുണ്ട്. കാരണം നമ്മുടെ പൗരാണിക ഋഷികളുടെ സമയം നിശ്ചയിക്കുക എന്നത് പല കാരണങ്ങൾ കൊണ്ടും അസംഭവമാണ്, അസാധ്യമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള രേഖകളും തെളിവുകളും ഒക്കെ വച്ച് അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ഗവേഷണം നടത്തുന്നത്. പിന്നെ അതിനോട് കൂടി ചില മറ്റു പ്രമാണങ്ങളും കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോൾ അതിൽ സംശയങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ യാസ്കാചാര്യൻ്റെ സമയത്തെക്കുറിച്ചും സംശയമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയുന്ന ഒരു സമയം 7-8 BC, 7-8 നൂറ്റാണ്ടിൽ BC-യിലാണ് അങ്ങനെ പറയുന്നത്. അത് ഇന്നത്തെ ഒരു മോഡേണായിട്ടുള്ള അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ മഹാഭാരതകാലത്തിന് മുൻപ് തന്നെ യാസ്കാചാര്യൻ്റെ ഈ നിരുക്തം പ്രസിദ്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശ്ലോകം മഹാഭാരതത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യാസ്കാചാര്യൻ്റെ പേരെടുത്ത് തന്നെ അതിൽ പറയുന്നുണ്ട്. സ്തുത്വാ മാം ശിപിവിഷ്ടേതി യസ്ക ഋഷീരുദാരധീഹി യത് പ്രസാദാദധോ നഷ്ടം നിരുക്തമഭി ജഗ്മിവാൻ. അപ്പൊ ഇതില് യാസ്കാചാര്യനായിട്ടുള്ള ഋഷി ഭഗവത് പ്രസാദത്താൽ നിരുക്തം ഉപദേശിച്ചു എന്ന് തന്നെ പറയുകയാണ്. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലെ 342-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇവിടെ ഇതിപ്പോ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഈ യാസ്കാചാര്യനും അല്ലെങ്കിൽ ഈ BC 7-8 നൂറ്റാണ്ടുകളിൽ പറയപ്പെടുന്ന യാസ്കാചാര്യനും വേറെ വേറെയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നുണ്ടോണ്ട്. അപ്പോൾ മഹാഭാരത കാലത്തുണ്ടായിരുന്ന യാസ്കാചാര്യനും പിൽക്കാലത്ത് വന്ന യാസ്കാചാര്യനും വേറെയാണെന്നൊക്കെ അതിൽ ഗവേഷണം ചെയ്യുന്നവരും അതിൽ ചിന്തനം ചെയ്യുന്നവരും വിവാദം ചെയ്യുന്നവരും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും കാലനിർണയം നമ്മുടെ ഒരു മുഖ്യ വിഷയമല്ല. അത് ഐതിഹ്യമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് സ്റ്റഡി ചെയ്ത് പറയുന്നവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പം കാലനിർണയം ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ട് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 1000 വർഷം മുമ്പായാലും 1000 വർഷം പിൻപായാലും എന്താണ് ആ ഋഷി ആ ആചാര്യൻ നമുക്ക് തന്നുപോയത്, അത് നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, ആനുകാലികമായ ഈ അവസരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് അതിൻ്റെ പൗരാണികത്വം സിദ്ധിപ്പിക്കാനായിട്ട്. പക്ഷേ പ്രയോജന ദൃഷ്ട്യ നമുക്കത് ആവശ്യമില്ല. അപ്പോൾ അത് ഒന്ന് സൂചിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. യാസ്കാചാര്യൻ നിരുക്തത്തിൽ വേദസംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വേദത്തിൻ്റെ ആന്തരിക അർത്ഥമറിയാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരുക്തം വളരെ പ്രയോജനപ്പെട്ടു. അതുപോലെ ഭാഷാശാസ്ത്രീയമായിട്ടുള്ള രീതികൾ, ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് വേദകാലത്ത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് സൂചനയുണ്ട്. ഇപ്പോൾ പാണിനി രചിക്കപ്പെട്ട വ്യാകരണശാസ്ത്രവും അതിന് പതഞ്ജലി മഹർഷി രചിച്ച മഹാഭാഷ്യവും പ്രസിദ്ധമാണ്. മഹാഭാഷ്യത്തിലും ഇതേപോലെ അനേകം സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്, വേദകാലത്തെ ശാസ്ത്രീയ രീതി എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അതുപോലെ നിരുക്തത്തിലും ഭാഷാശാസ്ത്രീയമായ ജ്ഞാനവും നേരത്തെ പറഞ്ഞതുപോലെ ദേവതാവിഷയകമായിട്ടുള്ള ജ്ഞാനങ്ങൾ, ദേവതാ സങ്കല്പം, വൈദിക ദേവന്മാരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ, അതുപോലെ വേദത്തിലെ പ്രാചീനമായ വ്യവഹാര രീതി, അവിടെ ഉണ്ടായിരുന്ന ധാരണകൾ, ഇപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ മനുഷ്യരിൽ
ഉള്ള അല്ലെങ്കിൽ ഓരോ ദേശത്തുമുള്ള പ്രത്യേക ധാരണകളുണ്ട്. അത് ആ ദേശകാലങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ള ധാരണകൾ എന്തൊക്കെയായിരുന്നു എന്നും ഒക്കെ നിരുക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അഞ്ച് അധ്യായങ്ങളുള്ള നിഘണ്ടുവിനെ യാസ്കാചാര്യൻ വ്യാഖ്യാനിക്കുമ്പോൾ, നിരുക്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ 12 അധ്യായങ്ങളായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അതിനോടൊപ്പം അനുബന്ധങ്ങളായിട്ട് 2 അധ്യായങ്ങളും ചേർത്തു. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞാൽ 14 അധ്യായങ്ങൾ നിരുക്തത്തിൻ്റെ വരുന്നു. ഈ 14 അധ്യായങ്ങളുടെ ഒരു ക്രമം അത് ടെക്നിക്കലി മനസ്സിലാക്കാനായിട്ട് നിഘണ്ടുവും നിരുക്തവും തമ്മിലുള്ള ഈ ഭേദം സാധാരണ പറയപ്പെടാറില്ല. കാരണം നിരുക്തമെന്ന വ്യവഹാരത്തിൽ തന്നെയാണ് രണ്ടും വരുന്നത്. പക്ഷേ അത് രണ്ടും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ അതിൻ്റെ ആ ക്രമം ഒന്ന് സൂചിപ്പിക്കാം. നിഘണ്ടുവിൽ നൈഖണ്ഡുക കാണ്ഡം 3 അധ്യായങ്ങളുടേതാണെന്ന് പറഞ്ഞു. അതിൽ 3 അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരുക്തത്തിലും ഈ നൈഖണ്ഡുക കാണ്ഡത്തെ 3 അധ്യായങ്ങളായി തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ 3 അധ്യായങ്ങളിൽ നിരുക്തത്തിൽ പാദങ്ങളായിട്ടും ഖണ്ഡങ്ങളായിട്ടും കൂടി വിഭാജനം ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഓർമ്മ വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിനായിട്ട് വിഭാജനം ചെയ്തിട്ടുണ്ട്. ഈ നൈഖണ്ഡുക കാണ്ഡത്തിൽ നിരുക്തത്തിൻ്റെ 3 അധ്യായങ്ങളും കൂടെ ചേർത്ത് പറയുമ്പോൾ 1341 പദങ്ങളാണ് അതിലുള്ളത്. 1341 പദങ്ങളുടെ അർത്ഥവിവരണമാണ് ഈ നൈഖണ്ഡുക കാണ്ഡത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് നിഘണ്ടുവിൻ്റെ 4 അധ്യായമായ നൈഗമ കാണ്ഡം, നിഗമ സംബന്ധമായതുകൊണ്ട് നൈഗമം എന്ന് പറയുന്നു, അതിനെ നിരുക്തത്തിൽ 3 അധ്യായങ്ങളായിട്ട് വിഭജിച്ചു. പാദങ്ങളും ഖണ്ഡങ്ങളും അതിലും ഉണ്ട്. ഈ 3 അധ്യായങ്ങളിലായിട്ട് 278 പദങ്ങളുടെ ചർച്ചയാണുള്ളത്. ഈ ഓരോ പദത്തിനും അതെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വ്യാകരണാർത്ഥവും അതിൻ്റെ വൈദിക അർത്ഥവും പിന്നെ വൈദിക മന്ത്രവും ചിലപ്പോൾ ലൗകിക വ്യവഹാരാർത്ഥവും ഒക്കെ അതിൽ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ വെറും ഒരു ഡിക്ഷണറിയുടെ രീതിയിലല്ല അത് പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മൂലഗ്രന്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദമന്ത്രങ്ങൾക്ക് ശരിക്കും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഏത് മന്ത്രങ്ങളിൽ ഏതൊക്കെ ശബ്ദങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിൽക്കാലത്ത് ഈ നിരുക്തത്തിൻ്റെ ഈ ഒരു പ്രസ്താവനാ രീതി, ഈ ഒരു ലേഖന രീതിയെ അംഗീകരിച്ച് അതൊരു മോഡലാക്കിയിട്ട് മറ്റ് പല ഗ്രന്ഥങ്ങളും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വാചസ്പത്യം പോലെയുള്ള ഗ്രന്ഥം, അല്ലെങ്കിൽ ശബ്ദകൽപ്പദ്രുമം എന്ന സംസ്കൃതത്തിലെ വലിയ ഒരു കോശഗ്രന്ഥമുണ്ട്. ഇതൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന രീതികളെ അനുകരിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ അമരകോശം തുടങ്ങിയ കോശങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ സ്രോതസ്സാണ് അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കാനായിട്ട്. നൈഗമ കാണ്ഡം കഴിഞ്ഞാൽ 3 നിഘണ്ടുവിൽ ദൈവത കാണ്ഡമാണ്. ദൈവത കാണ്ഡം പേര് പറയുന്നത് പോലെ തന്നെ ദേവന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിരുക്താചാര്യൻ ദൈവത കാണ്ഡത്തെ 6 അധ്യായങ്ങളിൽ വ്യാഖ്യാനിച്ചു. അങ്ങനെ 6 അധ്യായങ്ങളിലുമായിട്ട് 151 പദങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടല് മുഴുവനായിട്ട് 1770 പദങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയുമാണ് നിരുക്തത്തിൻ്റെ ഒരു രൂപം. 12 അധ്യായങ്ങൾ, പാദങ്ങൾ, ഖണ്ഡങ്ങൾ, അതിൽ 1770 പദങ്ങൾ, ഇത്രയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദിക പദങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് വിസ്തരിച്ച് ലൗകിക പദങ്ങൾ എടുത്തിട്ടില്ല. ലൗകിക പദങ്ങളുടെ വ്യാഖ്യാനമല്ല, കാരണം വേദത്തിൻ്റെ അംഗമായിട്ടുള്ള നിരുക്തമാണ്. അതുകൊണ്ട് അതിൽ അത്രയും രീതിയിൽ അതിനെ നിർത്താൻ, സംക്ഷേപത്തിൽ നിർത്താൻ നിരുക്തകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ഗവേഷകർ, ചില പണ്ഡിതന്മാർ പറയുന്നത് ഇന്ന് നമുക്ക് പ്രാപ്തമായ നിരുക്തം പൂർണ്ണമല്ല, അപൂർണമാണ്.
അതിന് ഇപ്പോൾ ഉള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കുറേ കൂടി വിസ്താരത്തിൽ ഉണ്ടായിരുന്നിരിക്കണം പിന്നെ കാലക്രമേണ അത് ചുരുങ്ങിയതായിരിക്കാം എന്നൊക്കെ കരുതുന്നുണ്ട് അത് ഏതായാലും ഇപ്പോൾ കിട്ടുന്നതിൽ ഈ ഒരു രൂപത്തിലാണ് അത് മനസ്സിലാക്കാൻ കഴിയുക നിരുക്തത്തിൽ യാസ്കാചാര്യന് മുൻപുണ്ടായിരുന്ന ആചാര്യന്മാരെ കുറിച്ചും യാസ്കാചാര്യൻ പറയുന്നുണ്ട് അതൊരു വിശേഷമാണ് കാരണം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ നിരുക്തവും നിഖണ്ഡവും ഒന്നും ഒരു കാലത്താണ് ഉണ്ടായത് എന്ന് പറയാൻ സാധിക്കില്ല അത് ബുദ്ധിമുട്ടാണ് അതിന് കാരണം ഓരോ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കുമ്പോഴും മുൻകാലത്തുണ്ടായിരുന്ന ആചാര്യന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് അത് നമ്മുടെ മിക്കവാറും എല്ലാ ശാസ്ത്രശാഖയും അങ്ങനെയാണ് പൂർവാചാര്യന്മാരുടെ അനുസ്മരണം അതിലുണ്ടാകും ആ ദർശനശാസ്ത്രങ്ങളിൽ കൂടി അങ്ങനെയാണ് ഇപ്പോൾ ബ്രഹ്മസൂത്രമായാലും ജൈമിനി സൂത്രമായാലും യോഗസൂത്രമായാലും സാഖ്യസൂത്രമായാലും ഒക്കെ അതിൽ പൂർവാചാര്യന്മാരെ അനുസ്മരിക്കുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്ന് വന്ന ആ ജ്ഞാനം പുനഃപ്രകടനം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഗ്രന്ഥങ്ങൾ വരുന്നത് അതുപോലെ യാസ്കാചാര്യരും പൂർവാചാര്യന്മാരുടെ ഏകദേശം 12 പേരുടെ പേരെടുത്ത് അവരുടെ അഭിപ്രായം ഓരോ വാക്കിൻ്റെ അർത്ഥത്തിലും വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അക്കാലത്തും ഇതൊരു വലിയ റിസർച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് റിസർച്ച് നമ്മൾ പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ട് നടക്കുന്നു റിസർച്ച് എന്ന് പറഞ്ഞ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ശാസ്ത്രീയതയുടെ പ്രാമാണികതയുടെ അനുഭൂതി ഉണ്ടാകുന്നു അതുപോലെ തന്നെ അക്കാലത്തും വളരെ വിസ്തരിച്ചിട്ടുണ്ടായി ശാസ്ത്രാർത്ഥ സഭകളുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പല പക്ഷങ്ങളും എടുത്ത് വിചാരം ചെയ്തിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഈ പക്ഷപ്രതിപക്ഷങ്ങൾ അല്ലെങ്കിൽ വാദവിവാദ പ്രക്രിയ അല്ലെങ്കിൽ വാദവിവാദ രീതി ചർച്ചാരീതി വളരെ രൂഢമായിട്ടുണ്ടായിരുന്ന ഒരു രീതിയാണ് അത് വളരെ ഉപയുക്തമായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചാരീതിയായിരുന്നു ഇപ്പം ഇന്ന് നടക്കുന്നത് പോലെ എന്തെങ്കിലും ചർച്ച ചെയ്യുക എന്നുള്ളതല്ല അതിന് പ്രമാണങ്ങൾ സ്ഥാപിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ അതിനൊരു പ്രമാണം കണ്ടുപിടിച്ച് അങ്ങനെ പറയുന്ന രീതി കാൽപ്പനികമായ വഴിയിൽ വാഗ്വാദം ചെയ്യുന്നത് ശരിയല്ല അത് ശാസ്ത്രീയമല്ല എന്നാണ് കണക്കാക്കിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആചാര്യന്മാരുടെ പേരെടുത്ത് പറഞ്ഞാൽ അതിനർത്ഥം അക്കാലത്ത് അവരുടെ കാലത്ത് അവർ മാന്യരായ പണ്ഡിതരായിരുന്നു എന്നാണ് അപ്പോൾ യാസ്കാചാര്യൻ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാരുടെ പേരിൽ ആഗ്രായണൻ ഔപമന്യവൻ ഔദുംബരായണൻ ഔർണനാഭൻ ഗാർഗ്യൻ ഗാളവൻ എന്നൊക്കെയുള്ള പേരുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പരമ്പര മുൻപ് തന്നെ ഉണ്ടായിരുന്നു ഒരു പക്ഷത്ത് വേദത്തിൻ്റെ വാക്കുകൾക്ക് അർത്ഥം പറയേണ്ടതില്ല വേദം ഉച്ചരിച്ചാൽ തന്നെ ഫലമുണ്ടാകും എന്നൊരു പക്ഷമുണ്ട് മറുപക്ഷത്ത് വേദത്തിൽ പറഞ്ഞ മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം എന്ന് മറ്റൊരു പക്ഷമുണ്ട് ഇതിന് മുമ്പ് വന്ന സംവാദങ്ങളിൽ പലയിടത്തും ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പക്ഷം അന്നും ഉണ്ടായിരുന്നു രണ്ട് പക്ഷവും രണ്ട് രീതിയിലും ശരിയാണ് പക്ഷേ ഈ നിരുക്താദി ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ നിരുക്തത്തിൽ ആദ്യം തന്നെ ആചാര്യൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് യാസ്കാചാര്യൻ ഇതിന് അർത്ഥം പറയുന്നതിന് ഉപയോഗമുണ്ട് എന്ന രീതിയിൽ അർത്ഥം മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ സായണാചാര്യൻ ഋഗ്വേദ ഭാഷ്യം എഴുതുമ്പോഴും വിസ്തരിച്ച് ഋഗ്വേദ ഭാഷ്യ അവതരണം സായണാചാര്യൻ്റെ ഋഗ്വേദ ഭാഷ്യ അവതരണം ഒരു പ്രത്യേക ഗ്രന്ഥം തന്നെയാണ് അത്രയും വിസ്തരിച്ച് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ഇവിടെ അർത്ഥജ്ഞാനം വരണമെന്ന് അർത്ഥജ്ഞാനം ഉണ്ടായാലേ പൂർണ്ണമായ ഫലമുണ്ടാവുകയുള്ളൂ ആ ഭാവന ഉറയ്ക്കുകയോ വേദത്തിന് വേദമന്ത്രത്തിന് അതിൻ്റേതായ അർത്ഥമുണ്ട് അത് ഉച്ചരിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും അതിന് സംശയമില്ല അത് മന്ത്ര ഉച്ചാരണം കൊണ്ടുള്ള ഫലമുണ്ട് പക്ഷെ ഭാവനാത്മകമായിട്ട് ചിന്തിക്കാൻ അതിൻ്റെ ഗഹനതയിലേക്ക് പോകാൻ ഗഹനമായ അർത്ഥത്തിലേക്ക് പോയി മനസ്സിനെ സ്ഥാപിക്കാൻ നമുക്കതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് ആ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളും ഇവിടെ പറയുന്നുണ്ട് അത് ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിചാരമാണ് അതിലേക്ക് കടക്കുന്നില്ല കാരണം അത് തന്നെ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് എന്തുകൊണ്ട് അർത്ഥം പറയണം എന്തുകൊണ്ട് പാടില്ല എവിടെ പറയണം എവിടെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് വികല്പങ്ങൾ അതിലുണ്ട്
അപ്പൊ അത് യാസ്കാചാര്യൻ ഇവിടെ സമർത്ഥിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അതുപോലെ വേദവ്യാഖ്യാനത്തിലെ പല പക്ഷങ്ങൾ, ഇപ്പൊ പറഞ്ഞതുപോലെ വേദം വ്യാഖ്യാനിക്കണമോ വേണ്ടയോ എന്നൊരു പക്ഷം, വേദവ്യാഖ്യാനിക്കും വ്യാഖ്യാനത്തിൽ തന്നെ പല ആശയങ്ങളിലൂടെ പല ദൃഷ്ടികോണുകളിലൂടെ വേദാർത്ഥം മനസ്സിലാക്കുന്ന രീതി, അതും യാസ്കാചാര്യൻ പ്രകടമാക്കുന്നുണ്ട്. അതില് ആദിദൈവികമായ രീതി, സൂര്യചന്ദ്രാദികളെ ഉപമിച്ചുകൊണ്ട് ആ ദേവന്മാരെ ഉപമിച്ചുകൊണ്ട് പറയുന്ന ആദിദൈവിക രീതിയുണ്ട്. ഓരോ മന്ത്രത്തിനും ആ ഭാവത്തിൽ അർത്ഥം പറയുക. പിന്നെ അധ്യാത്മരീതി, അത് ഇന്നും നമുക്ക് കാണാം. ഈ രണ്ട് രീതികളും പ്രസിദ്ധമാണ്. ആദിഭൗതികമായി പറയുന്ന രീതി, ആദിദൈവികമായി പറയുന്ന രീതി, ആധ്യാത്മികമായി പറയുന്ന രീതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഞ്ചഭൂതങ്ങൾ എടുത്താൽ, പഞ്ചഭൂതങ്ങളെ ആദിഭൗതികമായിട്ടും പറയാം. എല്ലാ ഭൂതങ്ങളുടെയും ശരീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് ഭൗതിക ദൃഷ്ടിയാ പറയാം. ഈ പഞ്ചഭൂതങ്ങൾ ചൈതന്യവത്തായതുകൊണ്ട്, ശക്തിവത്തായതുകൊണ്ട്, ചൈതന്യമാണ്, ചൈതന്യമായതുകൊണ്ട് ദേവന്മാരാണ് എന്ന് പറയാം. ആകാശൻ, വായു, അഗ്നി, പൃഥ്വി, ജലം ഒക്കെ ദേവന്മാരാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ആധ്യാത്മികതയിൽ, ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിൽ, നമ്മുടെ ശരീരം അന്നമയാദി കോശങ്ങളുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരം, അതിലുള്ള തത്വങ്ങൾ, ആ തത്വങ്ങൾ ചൈതന്യത്തിൻ്റെ പ്രകടനമാണ്, ചൈതന്യത്തിൽ നിന്നുണ്ടായതാണ്, ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി, വായു ഉണ്ടായി, അഗ്നി ഉണ്ടായി എന്നൊക്കെ വേദത്തിൽ പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ചിന്തിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. അത് ആധ്യാത്മിക ജ്ഞാനത്തിന് ഹേതുവാകുന്നു. ഇങ്ങനെ ഒന്നിനെ തന്നെ പല രീതിയിലും വർണ്ണിക്കാം, അത് അവിടെ പറയുന്നുണ്ട്. പിന്നെ ആഖ്യാത രീതി, ആഖ്യാത രീതി എന്ന് പറഞ്ഞാൽ ഒരു പദമെടുത്ത് ആ പദത്തിൻ്റെ ധാതു അർത്ഥം, വ്യാകരണ പ്രകാരമുള്ള അർത്ഥം മാത്രം നോക്കി പറയുന്ന രീതി, അതും വേദത്തിലും ഉണ്ട്, ഇന്ന് നടപ്പിലുള്ള കാര്യമാണ്. പിന്നെ ഐതിഹ്യ രീതി, ഐതിഹാസികമായിട്ടുള്ള കാര്യങ്ങളെടുത്ത്, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചരിത്രം നോക്കുക. അതുപോലെ വേദത്തിലും ഐതിഹ്യ രീതി ഉണ്ട്, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന രീതി. ഇപ്പം ഇന്ദ്രൻ ആരാണ്, ഇന്ദ്രൻ്റെ അച്ഛനമ്മമാരാരാണ്, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ ഒരു പരമ്പര കണ്ട് എന്നിട്ട് വ്യാഖ്യാനിക്കുന്ന രീതി. അതുപോലെ നൈദാന രീതി, നിദാനം ചെയ്ത് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി, തത്വം മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്ന രീതി. നിരുക്ത രീതി പ്രസിദ്ധമാണ്. നിരുക്ത രീതിയിൽ ഈ വ്യാകരണത്തിൻ്റെ അർത്ഥവും അതിനെ എങ്ങനെയൊക്കെ വ്യാവഹാരിക രീതിയിൽ മനസ്സിലാക്കാം, പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാം എന്ന് പറയുന്ന രീതി. പിന്നെ പരിവ്രാജക രീതി എന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് ഒരു വാക്കിന് എന്തൊക്കെ അർത്ഥങ്ങൾ പല ദേശങ്ങളിലുണ്ട്, ഇപ്പം നാനാർത്ഥകങ്ങളായിട്ടുള്ള പദങ്ങൾ, ഇങ്ങനെയൊക്കെ പറയുന്നൊരു രീതി ഉണ്ടായിരുന്നിരിക്കണം. അതിനെക്കുറിച്ച് നിരുക്തകാരൻ പരിവ്രാജക ശബ്ദം പറയുമ്പോൾ തന്നെ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ യാജ്ഞികന്മാരുടെ രീതി, അത് രണ്ട് പക്ഷമുണ്ട്, പൂർവയാജ്ഞികരും വർത്തമാനത്തിലുള്ള നവീന യാജ്ഞികരും, ഇങ്ങനെ രണ്ട് പക്ഷത്തിൽ അത് വർണ്ണിക്കാറുണ്ട്. അതായത് പണ്ട് യജ്ഞം ചെയ്യുന്നവർ ഇങ്ങനെ മാനിച്ചിരുന്നു, ഇങ്ങനെ സങ്കല്പിച്ചിരുന്നു, ഇന്ന് ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മളെപ്പോഴും ആനുകാലികമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ പൂർവികരും പിൽക്കാലത്തുണ്ടായവരും എന്ന അർത്ഥത്തിലും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. നിരുക്തത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ, ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായത്, എല്ലാവരും അംഗീകരിക്കുന്ന ഭാഷ്യം, ദുർഗാചാര്യൻ്റെ ഭാഷ്യമാണ്. ദുർഗാചാര്യൻ്റെ ഭാഷ്യത്തിന് അനുസരിച്ചാണ് നിരുക്തത്തെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെതല്ലാതെ അനേകം വേറെയും ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഭാഷ്യം കൂടി എടുത്തു പറയേണ്ടത്, ഭാസ്കരരായൻ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ദളിതാ സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ഇന്ന് പ്രാപ്തമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഭാഷ്യം ഭാസ്കരരായയുടെയാണ്. ഏറ്റവും പ്രാമാണികമായ ഭാഷ്യം ഭാസ്കരരായയുടെ ഭാഷ്യമാണ്. അദ്ദേഹം
പതിനേഴാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം ഈ നിരുക്തത്തെ എടുത്ത ഒരു നിരുക്തത്തിൻ്റെ തന്നെ വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിരുക്ത സംബന്ധമായിട്ട് ഒരു വൈദിക കോശമുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ വ്യാഖ്യാന രൂപത്തിലും സ്വതന്ത്രമായ പദങ്ങളും ചേർത്ത് വൈദിക കോശം എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഭാസ്കരരായർ പ്രസിദ്ധരായിട്ടുള്ള പണ്ഡിതനാണ്, അദ്ദേഹവും ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ നിരുക്തത്തിൽ നിന്നാണ് പിന്നെ കോശപരമ്പര വന്നത്, കോശങ്ങളുണ്ടാക്കുന്നത്, ശബ്ദകോശങ്ങളുണ്ടാക്കുന്ന പരമ്പര വന്നത്. അതിൽ നമുക്ക് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള അമരകോശം, സംസ്കൃതത്തിലെ ശബ്ദകോശമാണ്, അങ്ങനെ അമരകോശം തുടങ്ങി ഹേമാദ്രി വരെയുള്ള കോശങ്ങളിൽ ഏകദേശം 24 തരം കോശങ്ങൾ ഉണ്ട്. ഈ കോശങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. കാരണം ഈ കോശങ്ങളുടെ ഉള്ളിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബ്ദാർത്ഥങ്ങൾ പറയുമ്പോൾ അന്നത്തെ അനുഭവങ്ങളും വ്യവഹാരങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസരം അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോശങ്ങളെക്കുറിച്ച് നമ്മൾ വരുന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ അതിൻ്റെ സ്ഥാനം വരുമ്പോൾ കോശഗ്രന്ഥങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് പരിചയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് കോശങ്ങളെക്കുറിച്ച് അധികം ഇവിടെ പ്രസ്താവിക്കുന്നില്ല. നിരുക്തത്തിൽ തന്നെ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാം. അപ്പം നിരുക്തത്തിൻ്റെ രീതി എന്താണ് എന്ന് പരിചയപ്പെടാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഈ സംവാദം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നിരുക്തം പദാർത്ഥം പറയുന്നത് എന്നൊരു പരിചയപ്പെടാൻ ആദ്യം ഏറ്റവും പ്രസിദ്ധമായ അഗ്നിശബ്ദം എടുക്കാം. കാരണം അഗ്നിശബ്ദം വൈദികമായിട്ട് ഏറ്റവും പ്രസിദ്ധമാണ്. നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും, 16 സംസ്കാരങ്ങൾ, 16 സംസ്കാരങ്ങൾ, മറ്റ് ക്രിയകളൊക്കെ അഗ്നി സാക്ഷ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അഗ്നിശബ്ദം, അഗ്നിശബ്ദത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുന്നത്? നിരുക്തം പറയുന്നത് അഗ്രണീർ ഭവതി അഗ്രം യജ്ഞേഷു പ്രണീയത്തെ. യജ്ഞം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അഗ്നിയെയാണ്, അല്ലെങ്കിൽ മുന്നിലിരുത്തുന്നത്, മുന്നിൽ പ്രണീതമാകുന്നത് അഗ്നിയാണ്. അപ്പം മുന്നിൽ പ്രണീതമാകുന്നു എന്ന അർത്ഥത്തിലാണ് അഗ്നി എന്ന് പറഞ്ഞത്. അഗ്രേ എന്ന് പറഞ്ഞാൽ മുന്നിൽ, നീയതെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുക. ഇപ്പം നമ്മൾ അഗ്രേസരൻ എന്നൊക്കെ പറയാറുണ്ട്, അഗ്രഗാമി, മുന്നിൽ പോകുന്ന ആൾ, അഗ്രേസരനായിരിക്കുന്ന, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ, ലീഡർ എന്നർത്ഥത്തിൽ പറയാറുണ്ട്. അതുപോലെ അഗ്രണീർ ഭവതി, ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് കൊണ്ട് അഗ്നി എന്നതിന് പേര് വന്നു. അപ്പം അഗ്നിദേവത, നമ്മൾ പ്രജ്വലിപ്പിക്കുന്ന അഗ്നി, അത് ആ അർത്ഥത്തിൽ പറഞ്ഞു. പിന്നെ അതുപോലെ പ്രസിദ്ധമാണ് ഇന്ദ്രപദം. ഇന്ദ്രപദത്തിനും അനേക അർത്ഥങ്ങളുണ്ട്. അതിൽ ഇരാം ദൃണാതീതി ദദാതീതി ദധാതീതി ഇന്ദ്രഹ എന്നൊരു വ്യാഖ്യാനം. ഇരാം എന്ന് പറഞ്ഞാൽ, ഇര എന്ന് പറഞ്ഞാൽ അന്നമാണ്, അന്നത്തെ തയ്യാറാക്കുന്നത്, അന്നത്തെ തരുന്നത്, അന്നത്തെ ധാരണം ചെയ്യുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് ഇന്ദ്രൻ എന്ന പദം. അപ്പോൾ വർഷമുണ്ടാവാൻ കാരണം ഇന്ദ്രനാണ്. ഇന്ദ്രൻ പ്രസന്നനായാൽ മഴയുണ്ടാകും. ആ മഴയുണ്ടായാലേ അന്നമുണ്ടാകുകയുള്ളൂ. അന്നമുണ്ടായാലേ നമുക്ക് സുലഭമായിട്ട് ഭക്ഷിക്കാനും അതുപോലെ ജീവിക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പം അങ്ങനെ അന്നസംബന്ധമായിട്ട് ഇന്ദ്രനെ പറയാറുണ്ട്. ഇന്ദ്രനും വരുണനും ഒക്കെ ദേവന്മാരാണ്. അപ്പോൾ മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അന്നവുമായിട്ട് ഇന്ദ്രനെ സംബന്ധിച്ചിട്ട് ഈ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരർത്ഥം ഉപനിഷത്തുക്കളിലും വേദത്തിൻ്റെ മറ്റു ചില വ്യാഖ്യാനങ്ങളിലും ഒക്കെ വരുന്നത് ഇന്ദതേർ വാ ഐശ്വര്യകർമ്മണ. ഇന്ധനം എന്ന് പറഞ്ഞാൽ പ്രജ്വലിക്കുക. ഒരു ഇന്ധനം ഉണ്ട്. ഇന്ധനം എന്ന് പറഞ്ഞാൽ കത്തുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇന്ധനം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ധനമാണ്. ഇന്ധനം എന്ന് പറഞ്ഞാൽ പ്രജ്വലിക്കുക, ജ്വലിക്കുക എന്നർത്ഥം, പ്രകാശിക്കുക. ആ അർത്ഥത്തിൽ ആത്മാവിനെ തന്നെ ഇന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐതരേയ ഉപനിഷത്തിലൊക്കെ ഇന്ദ്രപദം ആത്മാവിനെ പറയുന്നതിനാണ്. ഇന്ദ്രോ മായാഭിപുരുരൂപയ്യതേ എന്ന ബൃഹദാരണ്യകത്തിലും
ഇന്ദ്രപദം ആത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലും ജ്ഞാനം എന്ന അർത്ഥത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലും ഇന്ദ്രപദം പറയുന്നു. അതും ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രം, ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ക്ഷേത്രമെന്ന് പറയുമ്പോൾ അമ്പലങ്ങളെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. പക്ഷേ ക്ഷേത്രം ശരിക്ക് ഉണ്ടായത് ക്ഷിയതേർ നിവാസാർത്ഥാത് ഗ്രാമേ ക്ഷിയന്തി നിവസന്തി ഇതി ക്ഷേത്രം. ഗ്രാമങ്ങളെയാണ് ശരിക്ക് ക്ഷേത്രമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ മുമ്പ് കാലങ്ങളിൽ, മുമ്പ് പഴയ കാലത്തൊക്കെ കാടായിരുന്നു, അധികം ദേശവും കാടായിരുന്നു. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് ഗ്രാമങ്ങളാക്കുന്നു. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് നിരപ്പാക്കി ഗ്രാമങ്ങളായി അവിടെ നിവാസം ചെയ്യുന്നു. അപ്പോൾ കാടിനെ നിവാസയോഗ്യമാക്കി മാറ്റുമ്പോൾ ആ സ്ഥലത്തെയാണ് ക്ഷേത്രമെന്ന് പറയുക. അങ്ങനെയാണ് നിരുക്തകാരൻ കണ്ടിരിക്കുന്ന അർത്ഥം. പിന്നെ അതിൽ നിന്ന് തന്നെ വയലുകൾ ഉണ്ടാക്കുന്നു, കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കൃഷിയിടങ്ങളെയും ക്ഷേത്രമെന്ന് പറയുന്നു. പരപ്പായിട്ടുള്ള ഏത് സ്ഥലത്തെയും ക്ഷേത്രമെന്ന് പറയും. ഇപ്പോൾ കേദാരക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ പരന്ന സ്ഥലം എന്ന ഒരർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കാട് വെട്ടിത്തെളിച്ച് നിരപ്പാക്കിയ സ്ഥലം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പം നിവാസയോഗ്യമായ സ്ഥലം എന്നർത്ഥം. അങ്ങനെ നിവാസയോഗ്യമായ സ്ഥലത്ത് ക്ഷേത്രങ്ങളുണ്ടായി സ്വാഭാവികമായിട്ടും. ഗ്രാമം ഉണ്ടായപ്പോൾ ഗ്രാമത്തിൽ അമ്പലങ്ങളുണ്ടായി, പൂജാവിധികളുണ്ടായി. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് നോക്കിയാൽ, ഇപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും ക്ഷേത്രങ്ങൾ നോക്കിയാൽ എല്ലാം മുൻപ് കാലത്ത് കാട്ടിനുള്ളിലായിരുന്നു, അല്ലെങ്കിൽ ചുറ്റും കാടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിനൊരു വലിയ ഉദാഹരണമാണ്, പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നമ്മളെല്ലാവരും ആരാധിക്കുന്ന മൂകാംബിക ക്ഷേത്രം. ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് വരെ മൂകാംബിക ക്ഷേത്രം കാട്ടിനുള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ചെറിയ പട്ടണം രൂപപ്പെട്ടു, പതുക്കെ പതുക്കെ അത് ഡെവലപ്പായി. ഇപ്പോൾ അവിടെ കാട് ഉണ്ട്, കാട് ചുറ്റും കാണാം, പക്ഷേ കാട്ടിനുള്ളിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ ഇപ്പോൾ ശബരിമല പോലുള്ള അമ്പലങ്ങളൊക്കെ പ്രസിദ്ധമാണ്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നിരിക്കണം ഒരു കാലത്ത്, കാവുകൾ പോലെയും മറ്റുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തെ ക്ഷേത്രമെന്ന് പറഞ്ഞ് വന്നതായിരിക്കണം. അതുപോലെ ഭഗവത്ഗീതയിൽ ശരീരത്തെ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലും നമ്മൾ ക്ഷേത്രത്തെ മനസ്സിലാക്കുന്നു. കാരണം ക്ഷേത്രത്തിൻ്റെ ഘടന, അതിൻ്റെ ഒരു മേപ്പ്, അതിൻ്റെ ഒരു രൂപം നമ്മൾ നോക്കുകയാണെങ്കിൽ, ക്ഷേത്രഘടന നോക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ഘടനയുമായിട്ട് ചേർത്താണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രവാസ്തു അനുസരിച്ചും നമുക്ക് ക്ഷേത്രമെന്ന് പറയാം, ശരീരത്തിൻ്റെ വാസ്തു അനുസരിച്ച്. അപ്പോൾ ഈ രീതിയിലും ക്ഷേത്രമെന്ന് പറയാറുണ്ട്. ഭഗവത്ഗീതയിലെ ക്ഷേത്രാർത്ഥം കർമ്മഫലങ്ങൾ വിളയുന്ന വിളഭൂമി എന്നർത്ഥത്തിലാണ് ശരീരത്തെ ക്ഷേത്രമെന്ന് പറഞ്ഞത്. അവിടെയും വിളഭൂമിയാണ് ഉദ്ദേശിച്ചത് എന്നർത്ഥം. അപ്പോൾ അത് ക്ഷേത്രമെന്നായി. ഇതുപോലെ ഗൗഹു പശു എന്നർത്ഥത്തിൽ, അതിന് ഗച്ഛതീതി ഗൗഹു, സഞ്ചരിക്കുന്നതെല്ലാം പശുവാണ്. അപ്പോൾ സഞ്ചരിക്കുന്നതെല്ലാം പശുവാണെന്ന് പറഞ്ഞാൽ മനുഷ്യനും പശുവാകും. പക്ഷേ അവിടെ മനുഷ്യൻ പശു ആകുന്നില്ല. ഈ സംസ്കൃത ഭാഷയിൽ രൂഢിയർത്ഥങ്ങളായിട്ടുള്ള, രൂഢമായിട്ടുള്ള പേരുകളുണ്ട്. അതിൽ പെടുന്നതാണ് ഗൗ എന്ന പദം. ഗച്ഛതീതി ഗൗഹു, സഞ്ചരിക്കുന്നതെല്ലാം പശുവാണ്, പക്ഷേ മനുഷ്യാദികളെ പശു എന്ന് പറയില്ല, പശു എന്ന മൃഗത്തെയാണ് പശു എന്ന് പറയുക. പിന്നെ മനുഷ്യാദികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്ന മനുഷ്യൻ എന്ന വാക്ക്, മത്വാ കർമാണി സീവ്യന്തി മനസ്യമാനേന സൃഷ്ടാഹ മനോരപത്യം മാനുഷ മനുഷ എന്ന് മൂന്ന് തരത്തിൽ ഇതിനർത്ഥം പറയുന്നുണ്ട്. മത്വാ കർമാണി സീവ്യന്തി, ചിന്തിച്ച്, വിവേകപൂർവം ചിന്തിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെന്ന് പറയുന്നത്. മറ്റ് ജീവികൾക്ക് അങ്ങനെ വിവേകപൂർണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനുള്ള അധികം ശക്തിയില്ല. സാമാന്യമായിട്ട് അവരുടെ കർമ്മങ്ങൾ, ഭക്ഷണാദികൾ കണ്ടുപിടിക്കാനുള്ള വിവേകമൊക്കെ അവർക്കുണ്ടാവും. പക്ഷേ ഭൂത ഭാവി വർത്തമാനങ്ങളെ തുലനാത്മകമായ രീതിയിൽ അനുഭവവേദ്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വിവേകം ചെയ്ത് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ല.
എന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയാണ് ആ അർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരർത്ഥം മനസ്യമാനേന സൃഷ്ടാഹ, ബ്രഹ്മാവ് അനേകം ജീവികളെ സൃഷ്ടിച്ചു, ലോകത്തെ എല്ലാ ജീവികളെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആ സൃഷ്ടിയിൽ ഏറ്റവും ആനന്ദത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സൃഷ്ടിച്ചത് മനുഷ്യരെയാണത്ര. കാരണം മനുഷ്യനിൽ പുരുഷാർത്ഥങ്ങളെല്ലാം പ്രാപിക്കാനുള്ള ബുദ്ധിശക്തിയുണ്ട്, ആ വിവേകശക്തിയുണ്ട്, അത് മനുഷ്യനിൽ വന്നു. ഇപ്പോൾ ഐതരേ ഉപനിഷത്തിൽ ഇത് സംബന്ധമായിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുമ്പോൾ ദേവന്മാർ പറഞ്ഞു, അഗ്നിയാദി ദേവതകൾ നമുക്ക് ഇരിക്കാൻ സ്ഥാനം വേണമെന്നും ഇരുന്ന ഈ പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാൻ സ്ഥാനം വേണമെന്നും ജീവാത്മാവിനെ ശരിക്ക് നിവാസം ചെയ്ത് അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിപ്പിക്കാൻ സ്ഥാനം വേണമെന്നും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ബ്രഹ്മാവ് ആദ്യം പശുവിനെ കൊണ്ടുവന്നു. ഗോ ആകാരത്തിലുള്ള ഒരു പിണ്ടം, ഒരു ആകാരം കൊണ്ടുവന്നു, ഒരു മോഡൽ കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് മോഡൽ ചെയ്ത് നോക്കി ഇതെങ്ങനെയായിരിക്കുമെന്ന് കൊണ്ടുവന്ന് ദേവന്മാരെ കാണിച്ചു. ഞാൻ ഈ മോഡൽ ഉണ്ടാക്കി, ഇതെങ്ങനെ ഉചിതമാവുമോ? ദേവന്മാർ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിൽ പല കുറവുകളും ഉണ്ട്, പശുവിൻ്റെ ആകാരം നമുക്ക് എല്ലാ പുരുഷാർത്ഥങ്ങൾക്കും പറ്റില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് കുതിരയെ കൊണ്ടുവന്നു. കുതിരയെ കണ്ടിട്ടും ദേവന്മാർ ഇത് നല്ലതല്ല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നിൻ്റെ മോഡലുകൾ ഉണ്ടാക്കി, മറ്റ് പ്രാണികളുടെ എല്ലാ മോഡലുകൾ ഉണ്ടാക്കി കാണിച്ചു. അതൊക്കെ ദേവന്മാർ റിജക്റ്റ് ചെയ്തു, തള്ളിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ബ്രഹ്മാവ് നിവൃത്തിയില്ലാതെ തൻ്റെ തന്നെ ആകാരത്തിൽ, പുരുഷാകാരത്തിൽ തന്നെ, ഇപ്പം ഹിരണ്യഗർഭൻ്റെയും വിരാട്ടിൻ്റെയും സഹസ്രശീർഷ പുരുഷ എന്നൊക്കെ നമ്മൾ പറയുന്ന ആകാരത്തിൽ തന്നെ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ ദേവന്മാരത് അംഗീകരിച്ചു. അതാണ് മനുഷ്യാകാരമെന്ന് മനുഷ്യാകാരത്തെ, മനുഷ്യ ശരീരത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഏറ്റവും ആഹ്ലാദമായി. അപ്പോൾ ആ മോഡൽ കൊണ്ടുവന്ന്, മനുഷ്യാകാരത്തിൻ്റെ മോഡൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ, ദേവന്മാർ അംഗീകരിച്ചപ്പോൾ വളരെ ആഹ്ലാദം തോന്നി. അങ്ങനെ ആഹ്ലാദത്തോടുകൂടി ഉണ്ടാക്കിയതാണ് മനുഷ്യ ശരീരം എന്നൊക്കെ അതിലിപ്പോൾ കഥയുണ്ട്. പിന്നെ മനുവിൻ്റെ അപത്യമായതുകൊണ്ട് മനുഷ്യൻ എന്നും പറയാറുണ്ട്. മനു, ഓരോ കൽപ്പത്തിലും ഉള്ള മനു, ആ മനുവിൻ്റെ അപത്യം എന്നർത്ഥത്തിൽ, മനോരപത്യം എന്നർത്ഥത്തിൽ മനുഷ്യനെന്ന് വരുന്നു. പിന്നെ മന്ത്രങ്ങൾ, ഇപ്പം എന്തിനെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്? മനനാത് മന്ത്ര, മനനം ചെയ്യുന്നവനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം മനുഷ്യ സംബന്ധമായിട്ട് പറയുമ്പോൾ സ്ത്രീ, പുരുഷൻ, അതുപോലെ അങ്ങനെയുള്ള ശബ്ദങ്ങളും അതിലൂടെ വരുന്നു. ഇപ്പോൾ സ്ത്രീ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് സ്ത്യായേതേ സന്ധിഭവത ശുക്രശോണിതേ അസ്യാമിതി. ഗർഭപാത്രത്തിലെ ശുക്രവും ശോണിതവും, ശുക്ലവും രജസ്സും ഒരുമിച്ച് ചേർന്ന് സന്താനോത്പത്തി ഉണ്ടാകുന്നു, ഗർഭപാത്രത്തിൽ ഗർഭധാരണം ചെയ്യുന്നു, ആ അർത്ഥത്തിലാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് ശരീരത്തിലാണോ ശുക്രശോണിതങ്ങൾ ഒരുമിച്ച് സന്താനോത്പത്തി ഉണ്ടാകുന്നത്, ആ ശരീരത്തെ ആദരപൂർവം സ്ത്രീ ശരീരം എന്ന് പറയുന്നു. അതാണ് സ്ത്രീ ശബ്ദത്തിന് ഒരു വ്യാഖ്യാനം പറയുന്നത്. അതുപോലെ മറ്റൊരർത്ഥവും അവിടെ ചേർത്തിട്ടുണ്ട്, സ്ത്യായതേരപത്രകർമ്മണ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ ധാതുക്കളുടെ അർത്ഥം മാറ്റി ഉള്ള അർത്ഥ വ്യത്യാസവും. അപ്പോൾ ലജ്ജയുള്ളതുകൊണ്ടും സ്ത്രീ എന്ന് പറയുന്നു. അപ്പോൾ പുരുഷനെയും സ്ത്രീയെയും നമ്മൾ തുലനാത്മകമായിട്ട് നോക്കിയാൽ പുരുഷനേക്കാളും അധികം ലജ്ജാഭാവമുള്ളത് സ്ത്രീകൾക്കാണ്, കന്യകകൾക്കാണ്. ആ രീതിയിലും സ്ത്രീ എന്ന് പറയുന്നു. അപ്പോൾ പുരുഷനൻ്റെ അർത്ഥം എന്താണ്? പൂർണാത് പൂർണത്വാത് പുരുഷയനാത് വാ പുരുഷ എന്ന മൂന്ന് തരത്തിലുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുരുഷനെന്ന് ഉദ്ദേശിക്കുന്നത് ചൈതന്യത്തെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ്. വേദത്തിൽ ചൈതന്യത്തിൻ്റെ സ്വരൂപം പുരുഷനായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ സ്ത്രീ പുരുഷൻ എന്ന ഭേദത്തോടുകൂടിയല്ല. അങ്ങനെ ചൈതന്യത്തെ പുരുഷനായിട്ട് പറയുന്ന സാഖ്യശാസ്ത്രം, മറ്റ് ശാസ്ത്രങ്ങൾ, തന്ത്രശാസ്ത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ശിവന്റെ ഭാവത്തിൽ പുരുഷനും ദേവിയുടെ ഭാവത്തിൽ സ്ത്രീയും എന്ന ആ പരികൽപ്പന വളരെ പ്രസിദ്ധമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ സാധനയുടെ ആ രീതിയിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഉള്ളത്, അല്ലെങ്കിൽ പൂരണമായിട്ടുള്ളത് പുരുഷയനം, ശരീരത്തിൽ നിലകൊള്ളുന്നത്, ഇപ്പോൾ ചൈതന്യം ശരീരത്തിൽ നിലകൊള്ളുന്നു എന്ന അർത്ഥത്തിൽ പുരുഷൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു.
അതുപോലെ ദേവൻ ദേവൻ ദ്യോതനാദ് ദേവഹ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായിരിക്കുന്നത് ചൈതന്യവത്തായതാണ് ദേവൻ എന്നും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ദ്യോതനാദ് ദേവഹ ദാനാദ് നമ്മളെല്ലാം സമർപ്പിക്കുന്നത് ആരിലാണോ സ്വാഹാകാരത്തോടുകൂടി എല്ലാം സമർപ്പിക്കുന്നത് ആരിലാണോ അതാണ് ദേവൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദാനാദ് ദ്യോതനാദ് ദേവഹ എന്നർത്ഥം ദേവന്മാർക്ക് പറയുന്നുണ്ട് ഇങ്ങനെ വിസ്തരിച്ച് പറയാനിനി അനേകമുണ്ട് പക്ഷേ അങ്ങനെ വിസ്തരിക്കുന്നില്ല ഈ ഒരു സാധാരണ രീതിയിൽ ഉള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായാൽ നമുക്കതിൻ്റെ ഒരു രൂപം മനസ്സിലായി നിരുക്തം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി നിരുക്തത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ടാവും എന്ന് കരുതുന്നു മലയാളത്തിൽ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുണ്ടോ എന്നറിയില്ല ഏതായാലും മറ്റ് ഭാഷകളിൽ ഇത് ഏറെ കാലം മുമ്പ് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇതിൻ്റെ സഹായമില്ലാതെ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിരുക്തത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ പരിചയം നമ്മളിവിടെ മനസ്സിലാക്കി നിരുക്തം എന്താണെന്നും അതിലെ വാക്കുകളുടെ അർത്ഥം എന്താണെന്നും ഒക്കെ ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കി അപ്പം നമ്മുടെ ശാസ്ത്ര പരമ്പരയിൽ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അടുത്ത ക്രമമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് സ്മൃതികളെക്കുറിച്ചാണ് ഇപ്പോൾ വേദവും ഉപവേദങ്ങളും വേദാംഗങ്ങളും കഴിഞ്ഞു ഇനി സ്മൃതികളാണ് വരുന്നത് ഉപവേദങ്ങൾ എന്ന പേരിൽ ദർശനശാസ്ത്രങ്ങളെ പറയാറുണ്ട് അത് ദർശനശാസ്ത്രങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഇനി നമ്മൾ സ്മൃതികളെക്കുറിച്ച് ചർച്ച ചെയ്യും കാരണം സ്മൃതികൾ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ നിയമഗ്രന്ഥങ്ങൾ എന്ന് നമുക്കതിനെ പറയാൻ കഴിയും അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇനി സ്മൃതിഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം ഈ സംവാദത്തിൽ ഇത്രയും എല്ലാവർക്കും നമസ്കാരം.